നമസ്കാരം, പ്രൈം ടുഡേയിലേക്ക് സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ. തിരൂർ പുഴയ്ക്ക് ഇനി പുതുജീവൻ. തിരൂർ പുഴ ശുദ്ധീകരിക്കുന്ന നടപടികൾ തുടങ്ങി. ലോക്സഭാ തെരഞ്ഞെടുപ്പ്, കഞ്ചാവും ഹാഷിഷോയിലും അടക്കമുള്ള ലഹരി വസ്തുക്കൾ പിടികൂടി. അവശ്യ സർവീസ് വിഭാഗത്തിൽപ്പെട്ടവർക്ക് പോസ്റ്റൽ വോട്ടെടുപ്പ് തുടങ്ങി. തിരൂരിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ എസ് ഹംസയുടെ റോഡ് ഷോ. തിരൂർ നിയോജകമണ്ഡലത്തിൽ എം പി അബ്ദുൾ സമദ് സമദാനി പര്യടനം പൂർത്തിയാക്കി. വൈരങ്കോട് ഭഗവതി ക്ഷേത്രത്തിൽ ദർശനം നടത്തി എൻ ഡി എ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് നിവേദിത സുബ്രഹ്മണ്യന്റെ പര്യടനം ആരംഭിച്ചു. വിശദമായ വാർത്തകൾ. തിരൂർ പുഴയ്ക്ക് ഇനി പുതുജീവൻ. തിരൂർ പുഴ ശുദ്ധീകരിക്കുന്ന നടപടികൾ ആരംഭിച്ചു. ചെളി എടുത്തു നീക്കുന്ന പണിയാണ് തിരൂർ പുഴയിൽ പുരോഗമിക്കുന്നത്. താഴെപ്പാലം ബോട്ടുചെട്ടി മുതൽ അന്നാര വരെയാണ് ആദ്യഘട്ടത്തിൽ പണി നടക്കുന്നത്. തുടർന്ന് മാങ്ങാട്ടിരി വരെയും പണി നടക്കും. ആഴം കൂട്ടൽ പണി തുടങ്ങിയതോടെ തിരൂർ പുഴയ്ക്ക് ജീവൻ തിരിച്ചു കിട്ടി തുടങ്ങി. ചെളിയെടുത്തു നീക്കുന്ന പണി തിരൂർ പുഴയിൽ പുരോഗമിക്കുകയാണ്. പേരില്ലാതെ ഒഴുകി തുടങ്ങി ഇടയ്ക്കൊരിടത്ത് വെച്ചു വാലില്ലാ പുഴയായി, പിന്നീട് തിരൂർ പുഴയായി ഒഴുകുന്ന ഈ ചെറുനദി പലയിടത്ത് ഇറപ്പി ചെളി അടിഞ്ഞുകൂടിയും പായലും മറ്റും നിറഞ്ഞും ജീവൻ നിലനിർത്താൻ പാടുപെടുകയായിരുന്നു. മുൻപ് പലപ്പോഴും പുഴ ശുദ്ധീകരിക്കാനുള്ള നടപടികൾ പ്രഖ്യാപിച്ചിരുന്നു. ഇതൊന്നും നടക്കാത്തത് പ്രതിഷേധങ്ങൾക്കും കാരണമായിരുന്നു. ഇതിനിടെയാണ് ജലസേചന വകുപ്പ്, ജില്ലാ പഞ്ചായത്ത്, പ്രളയ നിവാരണ പദ്ധതി എന്നിവയെല്ലാം ചേർന്ന് പുഴയെ വീണ്ടെടുക്കാനുള്ള പദ്ധതി തുടങ്ങിയത്. പുഴയിൽ നിന്ന് ചെളി വാരിയെടുത്ത് ആഴം കൂട്ടുന്ന പണിയാണിത്. താഴെപ്പാലം ബോട്ടുചെട്ടി മുതൽ അന്നാര വരെയാണ് ആദ്യഘട്ടത്തിൽ പണി നടക്കുന്നത്. തുടർന്ന് മാങ്ങാട്ടിരി വരെയും പണി നടക്കും. തിരൂർ പുഴയിൽ ഡി ഡി പി സി ബോട്ട് സർവീസ് ആരംഭിച്ചിരുന്നെങ്കിലും ഇടക്കാലത്ത് അത് നിലച്ചിരുന്നു. ആഴം വർദ്ധിപ്പിച്ചതിനാൽ ഇനി ബോട്ട് സർവീസും തുടങ്ങാനാകുമെന്നാണ് പ്രതീക്ഷ. വെട്ടം ന്യൂസ്, തിരൂർ. ലോക്സഭാ പൊതുതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മലപ്പുറം ജില്ലയിൽ എക്സൈസ് വകുപ്പ് നടത്തിയ പ്രത്യേക പരിശോധനയിൽ കഞ്ചാവും ഹാഷിഷോയിലും അടക്കമുള്ള ലഹരി വസ്തുക്കൾ പിടികൂടി. തവനൂർ നിയമസഭാ മണ്ഡല പരിധിയിൽ നടത്തിയ പരിശോധനയിലാണ് ഹാഷിഷോയിൽ പിടികൂടിയത്. 2 ലക്ഷം രൂപ വിലമതിക്കുന്ന 20 ഗ്രാം ഹാഷിഷോയിലാണ് എക്സൈസ് സംഘം പിടികൂടിയത്. വണ്ടൂർ നിയമസഭാ മണ്ഡല പരിധിയിൽ നിന്നും 149 ഗ്രാം മെത്താംഫെറ്റമൈൻ, 10 ഗ്രാം കഞ്ചാവ്, 5 ലിറ്റർ വിദേശ മദ്യം എന്നിവയും മലപ്പുറം നിയമസഭാ മണ്ഡല പരിധിയിൽ നിന്നും 22 ഗ്രാം കഞ്ചാവ്, നിലമ്പൂർ നിയമസഭാ മണ്ഡല പരിധിയിൽ നിന്നും 700 മില്ലിലിറ്റർ വിദേശ മദ്യം, മഞ്ചേരി നിയമസഭാ മണ്ഡല പരിധിയിൽ നിന്നും 21.5 ലിറ്റർ വിദേശ മദ്യം, പെരിന്തൽമണ്ണ നിയമസഭാ മണ്ഡല പരിധിയിൽ നിന്നും 4 ലിറ്റർ വിദേശ മദ്യം, വേങ്ങര നിയമസഭാ മണ്ഡല പരിധിയിൽ നിന്നും 150 ഗ്രാം കഞ്ചാവ്, തിരൂർ പൊന്നാനി നിയമസഭാ മണ്ഡലങ്ങളുടെ പരിധിയിൽ നിന്നും 12 ഗ്രാം കഞ്ചാവ് വീതവും എക്സൈസ് സംഘം പിടികൂടി. സംഭവങ്ങളിൽ എക്സൈസ് കേസ് എടുത്തിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, വെട്ടം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി മാധ്യമ പ്രവർത്തകർ ഉൾപ്പെടെയുള്ള അവശ്യ സർവീസ് വിഭാഗത്തിൽപ്പെട്ട ജീവനക്കാർക്കുള്ള പോസ്റ്റൽ വോട്ടെടുപ്പിന് തുടക്കമായി. മലപ്പുറത്തും നിലമ്പൂരിലും പ്രത്യേകം സജ്ജീകരിച്ച പോസ്റ്റൽ വോട്ടിംഗ് സെന്ററിലെത്തിയാണ് ഇവർ വോട്ട് രേഖപ്പെടുത്തുന്നത്. ഇന്നും നാളെയും കൂടി വോട്ട് രേഖപ്പെടുത്താൻ അവസരമുണ്ട്. ഈ ദിവസങ്ങളിൽ രാവിലെ 9 മണി മുതൽ വൈകിട്ട് 5 വരെ വോട്ടിംഗ് കേന്ദ്രങ്ങൾ പ്രവർത്തിക്കും. മലപ്പുറം പൊന്നാനി ലോക്സഭാ മണ്ഡലങ്ങളിലെ വോട്ടർമാർക്ക് മലപ്പുറം എം എസ് പി ഹയർ സെക്കൻഡറി സ്കൂളിലും വയനാട് ലോക്സഭാ മണ്ഡലത്തിലുൾപ്പെട്ട നിലമ്പൂർ, വണ്ടൂർ, ഏറനാട് നിയോജക മണ്ഡലങ്ങളിലെ വോട്ടർമാർക്ക് നിലമ്പൂർ ഡിവിഷണൽ
ഫോറസ്റ്റ് ഓഫീസിലെ ഫോറസ്റ്റ് കോൺഫറൻസ് ഹാളിലുമാണ് പോസ്റ്റൽ വോട്ടിംഗ് പുരോഗമിക്കുന്നത്. ആദ്യ ദിനം 122 പേരാണ് ഈ വോട്ട് കേന്ദ്രങ്ങളിലുമായി വോട്ട് രേഖപ്പെടുത്തിയത്. മലപ്പുറം ലോക്സഭാ മണ്ഡലം 53, പൊന്നാനി 7, വയനാട് ലോക്സഭാ മണ്ഡലത്തിൽപ്പെടുന്ന ഏറനാട്, വണ്ടൂർ, നിലമ്പൂർ നിയോജക മണ്ഡലങ്ങളിലായി 62 എന്നിങ്ങനെയാണ് ഇന്നലെ വോട്ട് രേഖപ്പെടുത്തിയവരുടെ എണ്ണം. പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിൽ 173, മലപ്പുറം 468, വയനാട് ലോക്സഭാ മണ്ഡലത്തിൽപ്പെടുന്ന ഏറനാട്, വണ്ടൂർ, നിലമ്പൂർ നിയോജക മണ്ഡലങ്ങളിലായി 438 എന്നിങ്ങനെ ജില്ലയിൽ ആകെ 1079 പേരാണ് AVS വിഭാഗത്തിൽ പോസ്റ്റൽ വോട്ടിനായി അപേക്ഷ നൽകിയിട്ടുള്ളത്. പോലീസ്, ഫയർ ആൻഡ് റെസ്ക്യൂ, ജയിൽ വകുപ്പ്, എക്സൈസ് വകുപ്പ്, മിൽമ, KCB, വാട്ടർ അതോറിറ്റി, KSRTC, ട്രഷറി, ആരോഗ്യം, ഫോറസ്റ്റ്, ഓൾ ഇന്ത്യ റേഡിയോ, ദൂരദർശൻ, BSNL, റെയിൽവേ, പോസ്റ്റൽ വകുപ്പ് ജീവനക്കാർ, മാധ്യമ പ്രവർത്തകർ എന്നിവരെയാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവശ്യ സർവീസ് വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, വെട്ടം. തിരൂരിൽ LDF സ്ഥാനാർത്ഥി KS ഹംസയുടെ റോഡ് ഷോ. ഒട്ടേറെ ഇരുചക്ര വാഹനങ്ങളുടെ അകമ്പടിയുടെ തുറന്ന വാഹനത്തിലായിരുന്നു സ്ഥാനാർത്ഥിയുടെ പര്യടനം. തിരൂർ താഴെപ്പാലത്തെ LDF പാർലമെന്റ് മണ്ഡലം കമ്മിറ്റി ഓഫീസ് പരിസരത്തു നിന്നാണ് റോഡ് ഷോ ആരംഭിച്ചത്. തിരൂർ താഴെപ്പാലത്തെ LDF പാർലമെന്റ് മണ്ഡലം കമ്മിറ്റി ഓഫീസ് പരിസരത്ത് നിന്നാണ് റോഡ് ഷോ ആരംഭിച്ചത്. മാങ്ങാട്ടി, പരിയാപുരം, വാക്കാട്, ആലിശ്ശേരി, BP അങ്ങാടി വഴി തിരുനാവായ പഞ്ചായത്തിലേക്ക് പ്രവേശിച്ചു. കാരത്തൂർ, തിരുനാവായ, പട്ടർനടക്കാവ്, രണ്ടാൽ വഴി തുടർന്ന യാത്ര രണ്ടാൽ, കാട്ടാൻകുന്ന്, കരിപ്പോൾ, രണ്ടത്താണി, പുല്ലൂർ, ഏഴൂർ വഴി തിരൂർ റിംഗ് റോഡിൽ സമാപിച്ചു. വെട്ടം ന്യൂസ്, തിരൂർ. തിരൂർ നിയോജക മണ്ഡലത്തിലെ വളവന്നൂർ, കൽപ്പകഞ്ചേരി, ആദവനാട് പഞ്ചായത്തുകളിൽ UDF സ്ഥാനാർത്ഥി MP അബ്ദുൽ സമദ് സമദാനിയുടെ പര്യടനം പൂർത്തിയാക്കി. വളവന്നൂരിലെ ഓട്ടുകാരപ്പുറത്ത് കുറുക്കോളി മദീൻ MLA ഉദ്ഘാടനം ചെയ്തു. मेरे दिल की धड़कनों में, मेरे दिल की धड़कनों में नई आरज़ू जगा दे, किसी मेहरबान आके मेरी जिंदगी सजा दे. ഒരു കാരുണ്യവാൻ വന്ന് നമ്മുടെ ജീവിതത്തെ നന്നാക്കട്ടെ എന്നാണ് അതിൻ്റെ അർത്ഥം. ഒരു കരുണയുള്ള ഒരു മനുഷ്യൻ വന്നിട്ട് നമ്മുടെ ജീവിതം നന്നാക്കട്ടെ. ഇന്ത്യക്ക് ആവശ്യം കരുണയുള്ള ഒരു നേതാവാണ്, വകുപ്പ് പറയുന്ന നേതാക്കളുണ്ട്, വിദ്വേഷം പ്രസംഗിക്കുന്നവരുണ്ട്, മനുഷ്യന്മാരെ അറക്കണവരുണ്ട്, ഒക്കെ ഉണ്ട്. നമുക്ക് എല്ലാവരും ചേർത്ത് പിടിക്കുന്ന കരുണയുള്ള ഒരു നേതാവിനെ വേണം. അത് രാഹുൽ ഗാന്ധിയാണ്. രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ കൽപ്പകഞ്ചേരി പഞ്ചായത്തിൽ അഡ്വക്കേറ്റ് ഫൈസൽ ബാബുവിന്റെയും AP ആസാദിന്റെയും തെയ്യമ്പാട്ടിൽ ഷറഫുദ്ദീന്റെയും വസതികളിൽ നടന്ന കുടുംബയോഗങ്ങളിലും സമദാനി സംസാരിച്ചു. UDF നേതാക്കളായ അബ്ദുറഹ്മാൻ രണ്ടത്താണി, MP അഹമ്മദ് കോയ, അഡ്വക്കേറ്റ് ഫൈസൽ ബാബു, അഡ്വക്കേറ്റ് KA പത്മകുമാർ, ഡോക്ടർ അൻവർ അമീൻ, കോട്ടയിൽ അബ്ദുൽ കരീം, വെട്ടം ആലിക്കോയ, ഫൈസൽ എടശ്ശേരി, KM ഗഫൂർ, തെയ്യമ്പാട്ടിൽ ഷറഫുദ്ദീൻ, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ AP സബാവ്, നസീബ അസീസ്, ആദവനാട് മുഹമ്മദ് കുട്ടി, നൌഷാദ് പരനേക്കാട്, അഷ്റഫ് ആളത്തിൽ, ആബിദ് മുന്നക്കൽ, ജനാർദ്ദനൻ തുടങ്ങിയവർ സംബന്ധിച്ചു. വെട്ടം ന്യൂസ്, തിരൂർ. വൈരങ്കോട് ഭഗവതി ക്ഷേത്രത്തിൽ ദർശനം നടത്തിക്കൊണ്ട് NDA സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് നിവേദിത സുബ്രഹ്മണ്യൻ തിരൂർ മണ്ഡലത്തിൽ പ്രചരണം ആരംഭിച്ചു. തെക്കുമുറി, തൂവക്കാട്, മയ്യേരിച്ചിറ, കടുങ്ങാത്തുകുണ്ട്, പുത്തനത്താണി, പരിയാപുരം, BP അങ്ങാടി, മുക്കിലപീടിക, സെൻട്രൽ ജംഗ്ഷൻ എന്നിവിടങ്ങളിൽ സ്ഥാനാർത്ഥി പ്രചരണം നടത്തി. വരാൻ പോകുന്ന നാളുകളിൽ 5 വർഷത്തിനുള്ളിൽ ഇവിടെ നടപ്പിലാക്കേണ്ട പദ്ധതികൾ തയ്യാറാക്കി തന്നെയാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ വന്നിട്ടുള്ളത്. അതുകൊണ്ട് പ്രിയരെ, നിങ്ങളുടെ ഉദ്ദേശം നമ്മുടെ നാടിൻ്റെ വികസനമാണെങ്കിൽ തീർച്ചയായിട്ടും
ഉത്സവം നടക്കുന്ന തിരുനാവായ ശ്രീ നവാമുകുന്ദ ക്ഷേത്രത്തിൽ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് നിവേദിത സുബ്രഹ്മണ്യൻ സന്ദർശനം നടത്തി. സ്ഥാനാർത്ഥിക്കൊപ്പം BJP സംസ്ഥാന കമ്മിറ്റി അംഗം ഗീതാ മാധവൻ, OBC മോർച്ച സംസ്ഥാന വൈസ് പ്രസിഡന്റ് MK ദേവിദാസ്, OBC മോർച്ച സംസ്ഥാന കമ്മിറ്റി അംഗം മനോജ് പാറശ്ശേരി, തിരൂർ മണ്ഡലം പ്രസിഡന്റ് രമാ ഷാജി, തിരുനാവായ മണ്ഡലം പ്രസിഡന്റ് അനീഷ് കുറ്റിയിൽ, ന്യൂനപക്ഷ മോർച്ച മണ്ഡലം പ്രസിഡന്റ് സിയാദ് കൂടിയ, രമണി തുമരക്കാവ് എന്നിവരും സ്ഥാനാർത്ഥിയെ അനുഗമിച്ചു. വെട്ടം ന്യൂസ്, തിരൂർ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുന്നു. നന്ദി, നമസ്കാരം.